ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു. ഒരു ബിസ്ക്കറ്റ്, ഒരു കഷ്ണം റൊട്ടി, അങ്ങനെ എന്തെങ്കിലും ഒന്ന്. അപൂർവമായി ഇങ്ങനെ യാചിക്കേണ്ടി വന്നിട്ടുള്ളൂ എന്നുകൂടി കൂട്ടിച്ചേർക്കണം. ഭക്ഷണം മേശപ്പുറത്ത് വെക്കാൻ എൻ്റെ മാതാപിതാക്കൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഞങ്ങൾ സമ്പന്നരായിരുന്നില്ല. ഞങ്ങളുടെ വീട് വളരെ ചെറുതായതിനാൽ എനിക്ക് എൻ്റെ മാതാപിതാക്കളോടും ഇളയ സഹോദരനോടുമൊപ്പം നായ്ക്കൾക്കും പൂച്ചകൾക്കും ഒരു കിടപ്പുമുറി പങ്കിടേണ്ടി വന്നു. ഞങ്ങൾക്ക് ചുറ്റും വളർത്തുമൃഗങ്ങൾ ഉണ്ടായിരുന്നതിന് ദൈവത്തിന് നന്ദി. അവരെപ്പോഴും എന്നെ ആശ്വസിപ്പിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ദാരിദ്ര്യം പല കളിക്കാരെയും വേട്ടയാടിയതാണ്. അതുപോലെ തന്നെയാണ് ഇയാളുടെയും ജീവിതം. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് വരുംകാലം കളിക്കളം മടക്കി വരിക്കാൻ പോകുന്ന കാനറികളുടെ പുത്തൻ താരോദയം ബാർസയുടെ ആവനായിലെ ആണിക്കല്ലിനെ കുറിച്ചാണ്. റാഫേൽ ഡയസ് ബെല്ലോളി. ഇറ്റ് ഈസ് റാഫീന. ബ്രസീലിൻ്റെ തെക്കേ അറ്റത്തുള്ള പോർട്ടോ അലെഗ്രയിലെ റെസ്റ്റിങ്ങിൽ ജനിച്ചു വളർന്ന റാഫീനയുടെ ആഗ്രഹം ഒരു ഫുട്ബോൾ പ്ലെയർ ആകണം എന്നായിരുന്നു. അതാണല്ലോ ഏതൊരു ബ്രസീലുകാരനും ആഗ്രഹിക്കുന്നത്. പക്ഷേ തൻ്റെ സ്വപ്നം അത്ര പെട്ടെന്നൊന്നും പൂവണിയില്ല. കാരണം റെസ്റ്റിങ്ങിൽ മിക്കവരും ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിരുന്നു. ഇതിൽ നിന്ന് ടാലൻറ്റ് കണ്ടെത്തി മുന്നേറണമായിരുന്നു. അലഗ്രി നഗരത്തിലെ മൈറ്റി ഗ്രാനിൽ ക്ലബിലേക്കാണ് റാഫ് നോട്ടമിട്ടത്. ബ്രസീൽ മാന്ത്രികൻ ഡീനോയുടെ കടുത്ത ആരാധകനായിരുന്നു റാഫ്. ഡീനോയുടെ കൂട്ടുകാരനായിരുന്നു അച്ഛൻ. അത് ഡീനോയെ കണ്ടുമുട്ടലും സൗഹൃദം വളർത്തലും സാധാരണമായിരുന്നു. ഡീനോ തുടങ്ങിയ ക്ലബിൽ പലതവണ ട്രയലിന് പോയെങ്കിലും അതിൽ സെലക്ഷൻ നേടാൻ റാഫിനായില്ലായിരുന്നു. ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത്രയധികം പഞ്ച് മാത്രമേ എടുക്കാൻ കഴിയൂ. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ എനിക്ക് എണ്ണാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ തവണ അക്കാദമികൾ എന്നെ നിരസിച്ചു. ഇൻ്റർനാഷണൽ, ഗ്രെമിയോ എല്ലായിടത്തും ഇത് ഒരുപോലെയായിരുന്നു. ഒരാഴ്ചത്തെ ട്രയലും പിന്നെ അവർ അദ്ദേഹത്തെ ഒഴിവാക്കും. പക്ഷേ ഇത് ഫുട്ബോളാണല്ലോ. അത്ര പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ റാഫ് ഒരുക്കമല്ലായിരുന്നു. ഞാനൊരു കാനറിക്കാരനാണല്ലോ എന്ന വിശ്വാസമാവാം ഇതിനു കാരണം. ബിലീവ് ഇൻ യുവർ സെൽഫ്, എനിത്തിങ് ഈസ് പോസിബിൾ. അതെ, തൻ്റെ മനസ്സിനെ സ്വയം പാകപ്പെടുത്തി റാഫ് വീണ്ടും ഒരുങ്ങി തിരിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തെ പോസിറ്റീവ് മൈൻഡ് മാത്രം കൊടുത്ത് ഉത്തേജകം നൽകി. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സാധാരണ ജോലി ലഭിക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. യൂത്ത് ഫുട്ബോൾ ഇമ്പിക്യൂബക്കൊപ്പം തുടങ്ങി. അവിടെ നിന്ന് അവായ് അദ്ദേഹത്തെ സ്കൗട്ട് ചെയ്തു. ബ്രസീലിലെ പല മുൻനിര ക്ലബ്ബുകളും അവന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടും അവായ് അയാളെ 2016 വരെ പിടിച്ചു നിർത്തി. അവിടെ അയാൾ ആരാധകർക്ക് മതിപ്പുള്ളവനാക്കി. അങ്ങനെ കാലം കഴിഞ്ഞു. അദ്ദേഹം ഇതിനിടയിൽ പല ക്ലബിന് വേണ്ടിയും പന്തു തട്ടി. വിക്ടോറിയോ ഗോയിമറാസ് ബി ടീമിന് വേണ്ടിയും മെയിൻ ടീമിന് വേണ്ടിയും പന്തു തട്ടി. പിന്നെ സ്പോർട്ടിംഗ് സിബി, റെന്നസ്, ഇങ്ങനെ പല ക്ലബ്ബുകൾക്കും പന്തു തട്ടി. പോർച്ചുഗൽ താരം ബ്രൂണോ ഫെർണാണ്ടസുമായി ദീർഘകാല സൗഹൃദമുണ്ട് റാഫീനോക്ക്. അവർ രണ്ടുപേരും സ്പോർട്ടിംഗ് സിബി പ്ലെയേഴ്സ് ആയിരുന്നു. റാഫീന പറയുന്നു, തൻ്റെ ഫുട്ബോൾ ജീവിതത്തിന് ബ്രൂണോ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ അത്രമേൽ സൗഹൃദത്തിലായിരുന്നു. അങ്ങനെ 2020 ഒക്ടോബർ 5 അദ്ദേഹം 17 മില്യൺ പൗണ്ടിന് 4 വർഷത്തെ കരാറിൽ ലീഡ്സിൽ ചേരുന്നു. ഒക്ടോബർ 19 പകരക്കാരനായി അരങ്ങേറ്റം കുറിച്ച അയാൾ പകരം വെക്കാനില്ലാത്ത ആളായി മാറി. അതെ, കഴിഞ്ഞ സീസണിൽ 11 ഗോളുകൾ നേടി ലീഡ്സിൻ്റെ ടോപ്പ് സ്കോററായിരുന്നു റാഫീന. അങ്ങനെ അയാളെ തേടിയെത്തിയത് സ്പാനിഷ് വമ്പന്മാരായ ബാർസലോണയായിരുന്നു. 2022 ജൂലൈ 15 50 മില്യൺ പൗണ്ടിന് 5 വർഷക്കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അതെ, കാത്തിരിക്കാം. മഴയായി പെയ്തുടങ്ങിയതെല്ലാം ഓർമ്മകളായിരുന്നു. വെയിലായി കത്തിയെരിഞ്ഞതെല്ലാം മോഹങ്ങളും. ശിശിരമെത്തി ശേഷിച്ചതെല്ലാം മായ്ച്ചു കളഞ്ഞു. ഇനി വസന്തമാണ്, പ്രതീക്ഷകൾ നാം വിടുന്ന വസന്തം. അകത്തറിൽ അണിയാനിരിക്കുന്ന മഞ്ഞ ജേഴ്സിയിലും കാറ്റലോണിയ കൂട്ടത്തിലും നിങ്ങളുടെ നിറഞ്ഞാട്ടം കാണാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. സ്റ്റിൽ വെയ്റ്റ്.